ക്രിക്കറ്റിലെ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റുകളിൽ ഒന്നാണ് വ്യക്തിഗത സ്കോർ 99 നിൽക്കുമ്പോൾ പുറത്താകുന്നത്. ഏതൊരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചും സെഞ്ചുറി നേടുക എന്നത് അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ 99 പുറത്താവുക എന്നത് തികച്ചും ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ 199 പുറത്തായാലുള്ള സ്ഥിതി ഓർത്തു നോക്കൂ. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കൻ താരം ഫാഫ് ഡുപ്ലസിക്ക് അത്തരത്തിലൊരു നിമിഷം അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 199 പുറത്താകുന്ന 11-ാമത്തെ താരമായി മാറി അദ്ദേഹം. ആരൊക്കെയാണ് ഫാഫിന് മുൻപ് ഇത്തരത്തിൽ പുറത്തായിട്ടുള്ള താരങ്ങളെന്ന് നമുക്ക് നോക്കാം. മുദസ്സർ നാസർ. മുൻ പാകിസ്ഥാൻ താരം മുദസ്സർ നാസറാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 199 റൺസിൽ പുറത്താകുന്ന താരം. 1984 ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു നാസർ 199 റൺസിൽ പുറത്തായത്. മുഹമ്മദ് അസറുദ്ദീൻ. മുൻ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസറുദ്ദീനാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. 1986 ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിലായിരുന്നു അസറിന്റെ പുറത്താകൽ. തന്റെ ആദ്യത്തെ ഇരട്ട സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന അസർ തന്റെ ട്രേഡ് മാർക്ക് ഫ്ലിക് ഷോട്ട് കളിക്കാൻ ശ്രമിക്കവേ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. മാത്യു എലിയറ്റ്. 1997 ഇംഗ്ലണ്ടിനെതിരെ 199 പുറത്തായ മുൻ ഓസ്ട്രേലിയൻ താരം മാത്യു എലിയറ്റാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ. തന്റെ കന്നി ഇരട്ട സെഞ്ചുറി ലക്ഷ്യമാക്കി മുന്നേറിയ എലിയറ്റ് ഡാരൻ ഗഫിന്റെ ഒരു തകർപ്പൻ യോർക്കറിൽ പുറത്താവുകയായിരുന്നു. സനത് ജയസൂര്യ. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ മുൻ ശ്രീലങ്കൻ ഓപ്പണർ സനത് ജയസൂര്യയും ഈ ലിസ്റ്റിന്റെ ഭാഗമാണ്. 1997 ഇന്ത്യക്കെതിരെയായിരുന്നു ജയസൂര്യ 199 നിൽക്കവേ പുറത്തായത്. അബികുരുവിളയുടെ അത്യുഗ്രൻ എൻസ്വിംഗർ ജയസൂര്യയുടെ സ്റ്റംപ് തെറിപ്പിക്കുകയായിരുന്നു. സ്റ്റീവ് വോ. മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് വോയാണ് ഈ ലിസ്റ്റിൽ അഞ്ചാമൻ. 1999 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു വോ 199 പുറത്തായത്. തന്റെ രണ്ടാം ഇരട്ട സെഞ്ചുറിയിലേക്ക് നീങ്ങിയ വോ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് പുറത്തായത്. യൂനിസ് ഖാൻ. പാകിസ്ഥാൻ ഇതിഹാസ താരം യൂനിസ് ഖാനും ഈ അപൂർവ പട്ടികയുടെ ഭാഗമാണ്. 2006 ലാഹോറിൽ ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിലായിരുന്നു നിർഭാഗ്യം യൂനിസിനെ തേടിയെത്തിയത്. 199 നിൽക്കവേ സിംഗിളിനായി ഓടിയ യൂനിസ് ഖാൻ ഹർഭജന്റെ തകർപ്പൻ ഡയറക്ട് ത്രോയിൽ റണ്ണൌട്ട് ആവുകയായിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ 199 നിൽക്കവേ റണ്ണൌട്ടായ ഏക ബാറ്റ്സ്മാനും യൂനിസ് ഖാനാണ്. ഇയാൻ ബെൽ. മുൻ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ഇയാൻ ബെല്ലാണ് 199 നിൽക്കവേ പുറത്തായ മറ്റൊരു താരം. 2008 സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റിലായിരുന്നു സംഭവം. പോൾ ഹാരിസിന്റെ പന്തിൽ ലെഗ് സൈഡിലേക്ക് സിംഗിൾ നേടാൻ ശ്രമിച്ച ബെൽ ഹാരിസിന് തന്നെ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. സ്റ്റീവ് സ്മിത്ത്. ലോക ഒന്നാം നമ്പർ ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്തും ഈ ലിസ്റ്റിന്റെ ഭാഗമാണ്. 2015 വിൻഡീസിനെതിരെയായിരുന്നു സ്മിത്തിനെ നിർഭാഗ്യം തേടിയെത്തിയത്. സിംഗിൾ നേടാൻ ശ്രമിച്ച സ്മിത്ത് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. എന്നാൽ ടി വി റീപ്ലേയിൽ അമ്പയറിന്റെ തെറ്റായ തീരുമാനത്തിലാണ് സ്മിത്ത് പുറത്തായതെന്ന് വ്യക്തമായിരുന്നു. കെ എൽ രാഹുൽ. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ കെ എൽ രാഹുലാണ് ഈ ലിസ്റ്റിലെ മറ്റൊരു താരം. 2016 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രാഹുൽ 199 പുറത്തായത്. കട്ട്ഷോട്ടിനെ ശ്രമിച്ച രാഹുൽ പോയിന്റ്സിൽ ജോസ് ബട്ട്ലറിന് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. ഡീൻ എൽഗർ. സൌത്ത് ആഫ്രിക്കൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡീൻ എൽഗറാണ് ഈ പട്ടികയിൽ പത്താമൻ. 2017 ബംഗ്ലാദേശിനെതിരെ 199 റൺസിൽ നിൽക്കവേ പുൽഷോട്ടിനെ ശ്രമിച്ച എൽഗർ മിഡ് വിക്കറ്റിന് ക്യാച്ച് സമ്മാനിച്ചാണ് മടങ്ങിയത്. അതോടെ 199 പുറത്താകുന്ന ആദ്യത്തെ സൌത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനായി മാറി അദ്ദേഹം. ഈ പറഞ്ഞ 11 പേർക്ക് പുറമെ മുൻ സിംബാബ്വെ താരം ആൻഡി ഫ്ലവറും ശ്രീലങ്കൻ താരം കുമാർ സംഗക്കാരയും ടെസ്റ്റിൽ 199 നേടിയവരാണ്. പക്ഷേ വ്യത്യാസം എന്തെന്നാൽ ഇരുവരും നോട്ട് ഔട്ട് ആയിരുന്നു എന്നതാണ്. നിർഭാഗ്യവാന്മാരായ മറ്റ് രണ്ട് താരങ്ങൾ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.